ഹലോ മച്ചാമാരെ, RER വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ എല്ലാവരും വളരെ നന്ദി പറയുന്നു. നമ്മുടെ ആദ്യത്തെ വീഡിയോനെ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്ത് നല്ല അടിപൊളിയാക്കി തന്നിട്ടുണ്ട്. അപ്പം തന്നെ നമ്മൾ ഇന്ന് അടുത്ത വീഡിയോയിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ ഒരു ചെറിയൊരു പരിപാടി ബാക്കിയുണ്ട്. നമ്മുടെ ഹാംസ്റ്ററിൻ്റെ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യണം. അത് ഇന്നലെ അതിനകത്ത് അതിൻ്റെ ഫീഡിംഗ് ബോട്ടിലിൽ ലീക്ക് വന്നിട്ട് അതിൻ്റെ നിറച്ചും വെള്ളമായിരുന്നു. അപ്പം എനിക്ക് ഇന്നലെ ടൈം കിട്ടിയില്ല. അതുകൊണ്ട് ഇന്ന് നമുക്കതൊരു വ്ളോഗായിട്ട് മാറ്റിയിരിക്കുകയാണ്. അപ്പം നമ്മളത് ഇന്ന് മാറ്റാൻ പോവാണ്. അപ്പം ആദ്യം അതിലേക്ക് പോവാം. ഹലോ മച്ചാന്മാരെ, ഇപ്പം നിങ്ങൾ നമ്മുടെ ടാങ്കിൻ്റെ ഒരു അവസ്ഥ കാണുന്നുണ്ടായിരിക്കും. ഇതിപ്പോൾ ഓൾറെഡി വെള്ളമൊക്കെ വീണ് നല്ല ചീത്തയായിട്ട് കിടക്കുവാണ്. ആവശ്യത്തിലധികം അഴുക്കുണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് തന്നെ നമ്മളിത് ക്ലീൻ ചെയ്യേണ്ടതാണ്. കാരണം ഇവരിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇവർക്ക് സ്കിൻ ഡിസീസ് ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവരെ ഇത് മൊത്തം മാറ്റി ക്ലീൻ ചെയ്യണം. അപ്പോൾ തന്നെ ഇതിനകത്ത് ഒരിക്കലും നമ്മൾ നമ്മുടെ കൈ ഗ്ലൗവോ പ്ലാസ്റ്റിക് കവറോ ഒന്നും ഇല്ലാതെ ഇടാൻ പാടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടോ, വെള്ളം അതിൽ നിന്ന് വീഴും, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അത് ലീക്കാവുന്നതാണ്. അപ്പോൾ അത് നമ്മൾ മൊത്തം വൃത്തിയാക്കണം. പിന്നെ ഇതിനകത്ത് നമ്മൾ കൈ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം നമുക്കും എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ കയ്യിലെ മുറിവുകളോ അപ്പോൾ ഇതിൻ്റെ വേസ്റ്റൊക്കെ ഇതിനകത്ത് കിടക്കുന്ന കാരണം തന്നെ അതിനെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പം നമുക്കൊരു പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് വേണം ഇത് ക്ലീൻ ചെയ്ത് തുടങ്ങാൻ. അപ്പം നമുക്ക് നേരെ അതിലേക്ക് പോകാം. അപ്പം മച്ചാന്മാരെ, നമുക്ക് ആദ്യം ഇത് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഹാംസ്റ്റേഴ്സിനെ പിടിച്ച് മാറ്റണം. അപ്പം ആദ്യം തന്നെ അവരെ നമുക്ക് പിടിച്ച് മാറ്റാം. ഇന്ന് നമുക്ക് ഇതിനകത്ത് ഇത് വാരിയാണ് നമുക്ക് ആദ്യം അങ്ങോട്ട് ഇടേണ്ടത്. അതുപോലെ തന്നെ എല്ലാവരും നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. നമ്മളെ തമിഴിൽ കണ്ട പോലെയാണ് നമ്മൾ പറഞ്ഞ എക്സോട്ടിക് ആയിട്ടുള്ള ഒരു പെറ്റ് കൂടെ ഉണ്ട്. അത് നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അതിനെ പറ്റിയും ഡീറ്റെയിൽസ് മൊത്തം ഞാൻ അതിൽ പറയുന്നുണ്ട്. അപ്പം എല്ലാവരും വീഡിയോ മാക്സിമം ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. രണ്ട് ടാങ്ക് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇതിനകത്ത് രണ്ടിനകത്തും നമ്മുടെ അറക്കപ്പൊടി തിന്റ് ചെയ്യണം. തിന്റ് ചെയ്തിട്ട് നമുക്ക് ആ ഹാംസ്റ്റർ മാറ്റണം നമുക്ക് ഈ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട്. ഇത്രയും മതിയാവും. എപ്പോഴും അറക്കപ്പുറം ഇടുമ്പം അധികമായിട്ട് ഒരുപാടൊന്നും ഇട്ട് കൊടുക്കരുത്. അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ഹാംസ്റ്ററിൻ്റെ ടോപ്പ് അടച്ചു വെക്കണം. കാരണം ഇവർ ചാടിപ്പോകാനുള്ള ചാൻസ് എപ്പോഴും കൂടുതലാണ്. ഇപ്പം നമ്മുടെ ഈ ബോട്ടിലിൻ്റെ ഗ്രിപ്പ് കിട്ടിയാൽ തന്നെ അവർ ബോട്ടിലിൽ കൂടെ കയറിയിട്ട് അവർ മേളിൽ ഇറങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇത്രയും ഇതിടുക. മെയിനായിട്ട് നമ്മുടെ ആദ്യത്തെ ഒരു പേരനാണ്. ബാക്കി എല്ലാവരും നമുക്ക് തൽക്കാലത്തേക്ക് ഇതിൻ്റെ അകത്തേക്ക് പിടിച്ചിടാം. എന്നിട്ട് ബാക്കി നമുക്ക് ഈ ടാങ്കിൽ ഇതോടെ വാരാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് വാരാം. അപ്പോൾ ഇത് നമ്മൾ ആ ടാങ്കും വൃത്തിയാക്കിയിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് ബാക്കി മറ്റേതിനകത്ത് ബാക്കി വന്നതിനെ നമുക്ക് ഇതിൻ്റെ അകത്ത് പിടിച്ചാം. ഇത്രയും പൊടി മതിയാവും. ഇതിനകത്ത് നമ്മൾ രണ്ട് മെയിലിനെയും ഫീമെയിലിനെയും പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബേബി പെയറാണ് കിടക്കുന്നത്. ഇതിനകത്തും ഒരു അഡൽറ്റ് പെയറാണ് കിടക്കുന്നത്. ഇതിനകത്ത് ആർക്കെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതിയാവും. നമ്മളത് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഹാംസ്റ്ററിനെ പറ്റിയിട്ടുള്ള വീഡിയോസ്. അപ്പോൾ ഞാൻ പറഞ്ഞത് എപ്പോഴും ഓർമ്മ വരിക, ഒരിക്കലും ഇത് അമിതമായിട്ട് ഇടരുത് അറക്കപ്പൊടി. കാരണം വെച്ചാൽ ഇപ്പോൾ അതിൻ്റെ മേളിൽ കൂടെ കയറി ചാടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഇതാ ഇത് ഈ പൊക്കം കുറഞ്ഞ ബോട്ടിൽ ഇട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ഇതിൻ്റെ സൈസ് ഇവർക്ക് കയറി നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റുന്ന ഗ്യാപ്പിലാണെന്നുണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ട് ഇതിനകത്ത് ഇത് ചവിട്ടി ഇറങ്ങിപ്പോകുന്നതാണ്. ഹൈറ്റ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ എങ്ങനെ അടിച്ചാലും അത് ഇറങ്ങിപ്പോകുന്നതിനെ നോക്കും. അപ്പോൾ ഇതിട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക, ഒരു ചെറിയ നെറ്റ് ഇട്ടിട്ട് എങ്ങനെയെങ്കിലും ടോപ്പ് അടയ്ക്കാൻ നോക്കുക മെയിനായിട്ട്. കാരണം എൻ്റെ നിന്ന് മേടിച്ചുകൊണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് പറയുന്ന ഒരു പ്രശ്നമാണ്.
ഇത് ടാങ്കിൽ നിന്ന് ചാടി ഒരുപാടെണ്ണം മരിച്ചു പോയിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. മെയിനായിട്ട് നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ നിങ്ങൾ ചെറിയൊരു മെഷീൻ മേടിക്കുക, ജസ്റ്റ് ഇതിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കുക. അതാവുമ്പോൾ ഇവർ ചാടാതിരിക്കാൻ നമ്മൾ മാക്സിമം നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ചാടിപ്പോവും. അതുകൊണ്ട് അങ്ങനെ ഇല്ല. പിന്നെ ഈ ടാങ്കിനകത്ത് ഇടുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഇത് ബ്രീഡിങ്ങിന് വേണ്ടിയാണ് ഇങ്ങനെ ടാങ്ക് ചെയ്യുന്നത്. എനിക്ക് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ ഈ ഹാംസ്റ്റർ കേജ് കിട്ടും, അത് മേടിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഹലോ മച്ചന്മാരെ, പിന്നെ നിങ്ങൾ തമ്മിലേൽ കണ്ട പോലെ തന്നെ നമ്മളൊരു സാധനത്തിനെ കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു. പറക്കുന്ന അണ്ണൻ, ഇതെൻ്റെ ബേബി പെയറാണ്. ഇതിവിടെ തന്നെ ബ്രീഡായതാണ്, നമ്മുടെ വീട്ടിൽ തന്നെ ബ്രീഡാണ്. ഇതിൻ്റെ അഡൽറ്റ് പെയർ നമുക്ക് ഇവിടെ തന്നെ അവൈലബിൾ ആണ്. അതിനെ കൊടുക്കാനല്ല, പക്ഷെ ഇവരെ ഞാൻ കൊടുക്കാൻ ഇട്ടിരുന്നതാണ്. പക്ഷേ ഓൾറെഡി ബുക്ക്ഡ് ആയിട്ടാണ് ഇപ്പം ഇരിക്കുന്നത്. അപ്പം നമുക്ക് ഇവരുടെ ബാക്കി ഡീറ്റെയിൽസിലോട്ട് പോവാം. ഇവർ 50 മീറ്റർ വരെ ഗ്ലൈഡ് ചെയ്യും എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഹൈറ്റുള്ള ഒരു സർഫസിൽ നിന്ന് ഇവരുടെ ചിറകിൻ കൈയുടെ കാലിൻ്റെ ഇടയ്ക്ക് ഒരു സ്കിന്നുണ്ട്, നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ സ്കിൻ ഉപയോഗിച്ചാണ് ഇവർ ഗ്ലൈഡ് ചെയ്യുന്നത്. ഈ ഇവർക്കാണെങ്കിൽ ആ സ്കിന്ന് ഇങ്ങനെ വൈഡ് ആക്കാനുണ്ട്. ഞാൻ അത് കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോ ഇതിനകത്ത് ആഡ് ചെയ്തേക്കാം. ഇവരെ ബ്രീഡിംഗ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മെയിനായിട്ട് ഇവർ നമ്മളൊരു ബോണ്ടിങ് ആണ്. ആ ബോണ്ടിങ് ഉണ്ടായാൽ മാത്രമേ ഇവർ ബ്രീഡ് ആകത്തുള്ളൂ. കാരണം വെച്ചാൽ നമുക്ക് ചുമ്മാ നമ്മുടെ ഡോഗ്സിന് ചെയ്യുന്ന പോലെ രണ്ട് മെയിലിനെ കൊണ്ടുവന്ന ഉടനെ ഇവർ മീറ്റിംഗ് നടന്ന് നടക്കത്തില്ല. ഇവരുടെ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ഇവർ നമ്മുടെ ഒരു ബോണ്ട് സെറ്റ് ചെയ്യണം. ആ ബോണ്ട് സെറ്റായി കഴിയുമ്പോൾ മാത്രമാണ് ഇവർ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് തുടങ്ങുന്നത്. പിന്നെ ഇവരുടെ ഒരു 4 to 5 മന്ത്സിൻ്റെ ഇടയ്ക്കാണ് ഇവർ ഒരു ടൈം ബ്രീഡാവുന്നത്. 2 കുഞ്ഞുങ്ങൾ വരെയാണ് മാക്സിമം ഉണ്ടാകുന്നത്. എനിക്ക് വന്നത് ലാസ്റ്റ് 2 കുഞ്ഞുങ്ങൾ വെച്ചിട്ടാണ് കിട്ടിയത്. കിട്ടണമെന്നുണ്ടെങ്കിൽ മിക്കവരും ചോദിക്കുന്ന ഡൗട്ടാണ്, ഗ്ലൈഡറ് 2 കുഞ്ഞിനെ കിട്ടുന്നില്ല, ഒറ്റ കുഞ്ഞിനെ കിട്ടുന്നുള്ളൂ. സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ബ്രീഡിംഗ് ബോക്സ് വെച്ച് കൊടുക്കുക, അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് പക്ക ഡയറ്റ് തന്നെ ഫുഡ് കൊടുക്കും. ഞാൻ ഇവിടെ കൊടുക്കുന്ന സെർലാക്ക്, ചിക്കന്, എഗ്ഗ്, പിന്നെ ഫ്രൂട്ട്സ്, അത്യാവശ്യം ഫ്രൂട്ട്സ് എല്ലാം ഇവർ കഴിക്കുന്നവരാണ്. പിന്നെ ഓറഞ്ചൊക്കെയാണ് ഞാൻ മെയിനായിട്ട് സിട്രസ് കാര്യങ്ങളുള്ള ഫ്രൂട്ട്സ് മാത്രം ഞാൻ കൊടുക്കാറില്ല. ബാക്കി എല്ലാ അത്യാവശ്യം ഞാൻ എല്ലാം കൊടുക്കാറുണ്ട് ഇവർക്ക്. പിന്നെ വളരെ നല്ലൊരു പെറ്റാണ് ഇവർ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് സിംഗിൾ പീസ് ഒക്കെ ആയിട്ട് വളർത്തുവാണെങ്കിൽ ഇവർ അത്യാവശ്യം ടീം ചെയ്ത് നല്ല വൃത്തിക്ക് നല്ലോണം ടീമായി നല്ലപോലെ നിൽക്കുന്നൊരു ടീംസാണ് ഇവർ. അപ്പോൾ തന്നെ നമുക്ക് ഇവരുടെ ബാക്കി ഡീറ്റെയിൽസിലോട്ട് പോകാം. ഇപ്പം നിങ്ങൾക്കിവിടെ എൻ്റെ തോളത്തിരിക്കുന്ന കാണാം, ഒരാളിൻ്റെ ഇടയ്ക്കുണ്ട്. അപ്പം ഇവർ വളരെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവർ വളരെ നല്ല ഫ്രണ്ട്ലി ഒരു പെറ്റാണ്. ഇവരെ നമുക്ക് നമ്മൾ ഇഷ്ടത്തിന് ടീം ചെയ്ത് വളർത്താം. നമ്മൾ വിളിക്കുമ്പോൾ തന്നെ ഇവർ പറന്നു വരുന്ന രീതിയിൽ നമുക്ക് ടീം ചെയ്യാം. അങ്ങനത്തെ വീഡിയോസ് രണ്ടെണ്ണം ഞാൻ ഇതിനകത്ത് അറ്റാച്ച് ചെയ്തേക്കാം. അപ്പം നിങ്ങൾക്ക് അതൊക്കെ ക്ലിയർ ആവും. പിന്നെ ഞാൻ ഇവരുടെ പേരൻസിനെ കാണിക്കാൻ പോകണം. പേരൻസ് കൊണ്ട് നമ്മുടെ ഈ ഒരു കൂട്ടിലാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇതിനകത്ത് ഇപ്പം ബ്രീഡിംഗ് ബോക്സ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് കുഞ്ഞുങ്ങളെ ടീം ചെയ്യണമെന്നുണ്ടെങ്കിൽ പേരൻസ് ആ ബ്രീഡിംഗ് ബോക്സിൽ നമ്മളെ ഇറക്കത്തില്ല. ബ്രീഡിംഗ് ബോക്സ് ഞാൻ കാണിക്കുന്നതാണ്. അപ്പം മച്ചാമാരെ, ഇതാണ് ഇവരുടെ പേരൻസ്. കണ്ടോ, അവർ പെട്ടെന്ന് തന്നെയാണ് ഇവരുടെ ചാട്ടവും കാര്യങ്ങളും എല്ലാം. ഇവരെ കയ്യിലെടുക്കാവോന്ന് ചോദിച്ചാൽ കയ്യിലൊക്കെ എടുക്കാം, പക്ഷെ ഇവർക്ക് നെയിൽസ് അത്യാവശ്യം നല്ല അടിപൊളി നെയിൽസാണ്. അപ്പം പിന്നെ നമുക്കത് കയ്യെല്ലാം സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. ഇതിനകത്ത് ഇപ്പോൾ ഫുഡ് കൊടുത്തേക്കുന്നത് വെച്ചാൽ അത് ചിക്കനാണ് കൊടുത്തേക്കുന്നത്. ചിക്കനും സെർലാക്കും, സെർലാക്കാണ് ഇതിപ്പോൾ കുഞ്ഞുങ്ങളെ നമ്മൾ പുറത്തെടുത്തതിനാണ്. ഈ ഇതെൻ്റെ അമ്മയാണ്, അത് അപ്പൻ. അപ്പം കുഞ്ഞുങ്ങളെ പുറത്തെടുത്ത് കണ്ടോ, ഇത് പൗച്ചാണ്. അതിൻ്റെ പൗച്ച് കാണിക്കാനായിട്ട് വഴിയുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വഴിയില്ല, അത് വന്നിക്കണം. എന്നാലും നമുക്ക് പൗച്ച് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ പൗച്ചിനകത്താണ് കുഞ്ഞ് ഫോം ചെയ്യുന്നത്. ജസ്റ്റ് ലൈക്ക് കങ്കാരു തന്നെയാണ്. ഒരു കങ്കാരുവിനെ പോലെ തന്നെ ഇവരുടെ പൗച്ചിലാണ് മെയിനായിട്ട് കുഞ്ഞ് ഉണ്ടാകുന്നത്. ഉണ്ടായിക്കഴിഞ്ഞ് എറൗണ്ട് ഒരു മാസം 1.5 മാസമോളം കഴിഞ്ഞിട്ടാണ് നമ്മൾക്കത് പൗച്ചിൻ്റെ പുറത്തേക്ക് കിട്ടുക. ഔട്ട് ഓഫ് പൗച്ച് എന്ന് പറയും. ഔട്ട് ഓഫ് പൗച്ച് ആയി കഴിയുമ്പം നമുക്കൊരു 1 മാസം കഴിയുമ്പോഴത്തേക്ക് തൊട്ട് നമുക്കിതിനെടുത്ത് ടീമിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്.
പിന്നെ ടൈം ചെയ്ത് വളർത്താനുള്ളവർക്കാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അച്ഛന്മാരെ ഇതിനെ എനിക്ക് കാണാം. ഇത് അതിൻ്റെ മദറാണ്, ഇത് കുഞ്ഞുങ്ങളുടെ മദർ ഗ്ലൈഡറാണ്. ഇവിടെ നല്ല ഫ്രണ്ട്ലി ആണ്. പിന്നെ അവരെ പിടിക്കാൻ പോകുമ്പോഴാണ് അവൻ മെയിനായിട്ട് ബഹളം ഉണ്ടാക്കുന്നത്. അവസാനം നമ്മൾ അവരെ അവരുടെ ബ്രീഡിംഗ് കേജിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ അവരെ അവരുടെ ബ്രീഡിംഗ് കേജിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം, അവർക്ക് സുഖമായിട്ട് കിടക്കാനും ഇരിക്കാനും എല്ലാം ഉള്ള സ്ഥലം ഉണ്ട് എൻ്റെ അടുത്ത്. ഇപ്പം ഇത്രയാണ് നമ്മുടെ ഗ്ലൈഡറിൻ്റെ കാര്യങ്ങൾ. നമ്മൾ സെർലാക്കാണ് കൊടുക്കുന്നത്. സെർലാക്ക് കൊടുത്തേക്കുന്നത് വീറ്റാപ്പിൾ ചെറിയാണ്. അപ്പം ഇവർക്ക് ഞാൻ മറ്റെല്ലാം ട്രൈ ചെയ്തതിനകത്ത് ഇവർക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് എനിക്ക് തോന്നിയത് വീറ്റാപ്പിൾ ചെറിയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവരുടെ കളർ അടിപൊളിയാണ് കേട്ടോ. ഇവരുടെ കളറും അതുപോലെ തന്നെ ഇവരുടെ ഭയങ്കര സോഫ്റ്റാണ്. ഭയങ്കര സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ അതുപോലത്തെ വേറൊരു പെറ്റിനെ എനിക്കറിയില്ല. ഇത്രയും സോഫ്റ്റായിട്ടുള്ളതായിട്ട് കാണിച്ചു തരാം. അതുപോലത്തെ സോഫ്റ്റ് സ്കിന്നും ഹെയറും, നല്ല ഫ്ലഫി, നല്ല രസമാണ് ഇതിനെ തൊട്ടുകൊണ്ട് തന്നെ ഇരിക്കാൻ. അപ്പം അതാണ് ഇത്രയാണ് നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ഗ്ലൈഡറിനെ പറ്റി പറയാനുള്ളത്. പിന്നെ അമ്മയും കുഞ്ഞും കൂടി ഇരിക്കുന്നൊരു കാഴ്ചയാണ് കേട്ടോ. നല്ലൊരു സൗന്ദര്യമാണ് ഇവരെ കാണാൻ വേണ്ടി. ഇവരെ കാണാൻ വേണ്ടി തന്നെ ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട്. ഭയങ്കര ക്യൂട്ടാണ് ഇവർ. ഭയങ്കര ക്യൂട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ കണ്ടാലും നമുക്ക് തന്നെ തൊടാനായിട്ട് ഭയങ്കര ഇഷ്ടം തോന്നും. അമ്മാരി ക്യൂട്ട് സാധനമാണിത്. അപ്പം മച്ചാന്മാരെ, ഇത്രയാണ് നമ്മുടെ മെയിനായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ഹാംസ്റ്ററിൻ്റെ ടാങ്കിനെ പറ്റി, ഹാംസ്റ്ററിൻ്റെ കുറച്ച് കാര്യങ്ങളും, അതുപോലെ നമ്മുടെ ഷുഗർ ഗ്ലൈഡർ അല്ലെ പറക്കുന്ന അണ്ണാൻ എന്ന് ഇവിടുത്തെ ആൾക്കാർ പറയുന്ന പോലെ തന്നെ പറക്കുന്ന ഒരു അണ്ണാൻ തന്നെയാണ്. ഞാൻ പറഞ്ഞിരുന്നു, അതിൻ്റെ വീഡിയോസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ഇതിനെ അങ്ങനെ വാലെ പിടിച്ച് പൊക്കി കഴിഞ്ഞാൽ ഇവരുടെ ചിറവ് കറക്റ്റ് കാണാം. പക്ഷെ അവ കുഞ്ഞുങ്ങളാണ്, അതുകൊണ്ട് തന്നെ അവരെ വേദനിപ്പിക്കേണ്ട എന്നുള്ള ഇത് വെച്ചിട്ടാണ് ഞാനത് ചെയ്യാത്തത്. അപ്പം എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. കണ്ട ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വട്ടം പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ നമ്മുടെ അടുത്ത നല്ല വീഡിയോസ് വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും. മച്ചന്മാരെ, അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ.